നമസ്കാരം. ആയുർജീവനത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം തലവേദനയെക്കുറിച്ചാണ്. തലവേദന അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഒരിക്കലെങ്കിലും തലവേദന അനുഭവപ്പെട്ടിട്ടുണ്ടാകും. അത് ചിലപ്പോൾ ജോലിപരമായ കാരണങ്ങളാകാം, അല്ലെങ്കിൽ ഉറക്കക്കുറവ് മൂലമാകാം. എങ്ങനെയെങ്കിലും ഒരിക്കലെങ്കിലും തലവേദന വരാത്തവരായിട്ട് ചുരുക്കമായിരിക്കും. എന്നാൽ ചിലർക്ക് ഈ തലവേദനയുടെ കാരണം തന്നെ വ്യക്തമല്ല. എന്തുകൊണ്ടാണ് തലവേദന വന്നത് എന്ന് പോലും അറിയില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക് തന്നെ ഒറ്റയ്ക്ക് വിലയിരുത്താൻ പറ്റും ഏത് തരത്തിലുള്ള തലവേദനയാണ് നിങ്ങൾക്ക് വരുന്നതെന്ന്, അല്ലെങ്കിൽ ഈ തലവേദന ഒരു പരിധിവരെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ വേണ്ടി പറ്റും. ആദ്യമായി ടെൻഷൻ ഹെഡേക്കിനെ കുറിച്ച് നോക്കാം. ഇതാണ് ഏറ്റവും സാധാരണയായ തലവേദനയും മിക്കവാറും എല്ലാവരിലും കാണപ്പെടുന്ന തലവേദനയും ഈ തലവേദനയാണ്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യത്തേത് ഉറക്കക്കുറവാണ് ഇതിന് പ്രധാനമായ കാരണം. ഭക്ഷണം ഒഴിവാക്കൽ, കണ്ണിനും തലയ്ക്കും കൂടുതൽ സ്ട്രെയിൻ കൊടുക്കൽ, ഇതെല്ലാം അതിനൊരു ഘടകമാകുന്നു. പിന്നെ ജോലിപരമായി ബന്ധപ്പെട്ട് കുറേ നേരം കമ്പ്യൂട്ടറിന് മുമ്പിൽ ചിലവഴിക്കൽ, ഇവയെല്ലാം ടെൻഷൻ ഹെഡേക്ക് വരാനുള്ള ഒരു കാരണമാകുന്നു. ടെൻഷൻ മൂലമുണ്ടാകുന്ന ഹെഡേക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ നമുക്ക് തലയ്ക്കും കണ്ണിനും പരമാവധി വിശ്രമം കൊടുത്താൽ തന്നെ അത് നമുക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റും. പകൽ ജോലിക്ക് പോകുന്നവർ രാത്രി കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ വേണ്ടി നോക്കുക. ഈ ഫോണും എല്ലാം നോക്കി അങ്ങനെ സമയം ചിലവഴിക്കാതെ കറക്റ്റായ സമയത്ത് ഉറങ്ങിയാൽ തന്നെ ഇതൊരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഭക്ഷണം അതേപോലെ സ്കിപ്പ് ചെയ്യാതിരിക്കുക, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക. ഇതെല്ലാം കൊണ്ട് നമുക്ക് ടെൻഷൻ ഹെഡേക്ക് ഒരു പരിധി വരെ പരിഹരിക്കാൻ വേണ്ടി പറ്റും. അടുത്തതായി മൈഗ്രെയിൻ തലവേദനയെക്കുറിച്ച് നോക്കാം. മൈഗ്രെയിൻ തലവേദന മറ്റ് തലവേദന അല്ലെങ്കിൽ സാധാരണ നമ്മളെ ടെൻഷൻ തലവേദനയെക്കാളും വ്യത്യസ്തമാണ്. ഇത് തലയുടെ ഒന്നോ രണ്ടോ വശങ്ങളിൽ ഉണ്ടാകുന്ന അതികഠിനമായ വേദനയാണ്. ഈ വേദന ചിലപ്പോൾ ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസം വരെ നീണ്ടു നിൽക്കാം. ഈ തലവേദന ഉള്ളവർക്ക് ടെസ്റ്റുകളെല്ലാം നോർമലായിരിക്കും. ഈ മൈഗ്രെയിൻ പേഷ്യൻസ് ഇപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ റിപ്പോർട്ട്സും എല്ലാം നോർമലായിരിക്കും. പക്ഷേ ഇവർക്ക് അതികഠിനമായ വേദന ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ പ്രൈമറി ഹെഡേക്ക് എന്ന് പറയുന്നത്. പ്രൈമറി ഹെഡേക്കിൽ പ്രധാനിയാണ് മൈഗ്രെയിൻ തലവേദന. അതായത് ടെസ്റ്റ് റിപ്പോർട്ട്സ് മൊത്തം നോർമലായിരിക്കും, പക്ഷെ നമുക്ക് അതികഠിനമായ വേദന ഉണ്ടാവുകയും ചെയ്യും. സ്ത്രീകളിലാണ് ഇത് അധികമായിട്ടും കാണപ്പെടുന്നത്. ഹോർമോൺ വ്യത്യാസം മൂലവും അല്ലെങ്കിൽ അധികമായിട്ട് ടെൻഷൻ അടിക്കുന്നത് കൊണ്ടുമാണ് മൈഗ്രെയിൻ തലവേദന അധികമായിട്ട് സ്ത്രീകളിൽ കാണപ്പെടുന്നത്. മൈഗ്രെയിൻ തലവേദന ഉള്ളവർക്ക് ചിലർക്ക് ഓക്കാനും ഛർദിയും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. പ്രകാശത്തിൽ നോക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അതിശക്തമായ ശബ്ദം കേൾക്കുമ്പോൾ ദേഷ്യം വരാറുണ്ട്. ഈ മൈഗ്രെയിൻ തലവേദന ഒരു പരിധിവരെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് നോക്കാം. ഈ മൈഗ്രെയിൻ തലവേദന ഉള്ളവർ കൂടുതലായി വെയിലത്ത് പോകാതിരിക്കുക. മൈഗ്രെയിൻ പാരമ്പര്യമായി വരാനും സാധ്യതയുണ്ട്. കൂടുതലായി സ്ട്രെസ്സും സ്ട്രെയിനും അനുഭവിക്കുന്നവർക്ക് ഈ മൈഗ്രെയിൻ അസുഖം വരാം. ഈ മൈഗ്രെയിൻ ഉള്ളവർ ചില ഭക്ഷണങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവയാണ് ചായ, കാപ്പി, ചോക്ലേറ്റ്, അധികമായി മധുരം അടങ്ങിയിരിക്കുന്ന പലഹാരങ്ങൾ, അജിനോമോട്ടോ അധികമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ, ഇവയെല്ലാം ദിവസവും കഴിക്കുന്നത് ഒഴിവാക്കുക. ചിലതരം ഭക്ഷണങ്ങളും ഇത്തരക്കാർക്ക് ഈ മൈഗ്രെയിൻ കൂടുന്നത് പോലെ തോന്നാം. അത്തരം ഭക്ഷണങ്ങളും ഇവർ ഒഴിവാക്കേണ്ടതാണ്. ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണോ കൂടുതലായിട്ട് മൈഗ്രെയിൻ കൂടും പോലെ തോന്നുന്നത് അവ പാടെ ഒഴിവാക്കണം. പിന്നെ പ്രധാനപ്പെട്ടതാണ് ഉറക്കം. ഉറക്കം ഫോൺ വെച്ചുള്ള ഉറക്കം വളരെ അൺഹൈജീനിക്കാണ്, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പം കറക്റ്റായിട്ട് ഉറങ്ങാൻ നോക്കണം. സ്ട്രെസ്സും സ്ട്രെയിനും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവരുടെ അസുഖം കൂടിയാണ് ഈ മൈഗ്രെയിൻ. അത് കുറച്ചാൽ തന്നെ നമുക്ക് മൈഗ്രെയിന് ഒരു പരിധിവരെ പരിഹരിക്കാൻ വേണ്ടി പറ്റും. ഇതൊന്നും ശ്രദ്ധിക്കാതെ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കാതെ മരുന്ന് മാറ്റി മാറ്റി കഴിക്കുന്നത് മൂലം നമുക്ക് ഈ മൈഗ്രെയിനിന് ഒരു പരിഹാരമാവില്ല. ഇതെല്ലാം ശ്രദ്ധിക്കണം. അതുപോലെ ദിവസവും രാവിലെ ഒരു 15 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിൽ പ്രധാനപ്പെട്ട വ്യായാമമാണ് കഴുത്തുകൊണ്ടുള്ള സ്ട്രെച്ചിങ്, മസിൽ സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് തലയ്ക്കുള്ള സ്ട്രെസ് കുറയ്ക്കാനൊക്കെ സഹായകരമാണ്. ഇനി അടുത്ത തലവേദനയെക്കുറിച്ച് നോക്കാം. അടുത്തതാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്ന തലവേദന. സൈനസുകളിൽ വരുന്ന വീക്കം മൂലമുണ്ടാകുന്ന തലവേദനയാണ് സൈനസ് തലവേദന. ഈ തലവേദനയിൽ നമുക്ക്
കവിൾത്തടങ്ങളിലും നെറ്റിയിലും മൂക്കിൻ്റെ ഇരുവശങ്ങളിലുമായി വേദന അനുഭവപ്പെടാറുണ്ട്. പനി കഴിഞ്ഞുള്ള കഫക്കെട്ടുള്ളവരിൽ ഇത് കൂടുതലായി കാണുന്നു. അതുകൊണ്ടാണ് ഈ കഫക്കെട്ടുള്ളവർ കുനിയുമ്പോഴും അല്ലെ തല ചരിക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ തലയിൽ ഒരു ഭാരം വരുന്നു എന്ന് പറയുന്ന അത്തരത്തിലുള്ള തലവേദനയാണ് സൈനസ് തലവേദന എന്ന് പറയുന്നത്. സൈനസ് മൂലമുള്ള തലവേദന നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് നോക്കാം. ഇതിനായി നമുക്ക് ഇടയ്ക്കിടെ ആവി കൊള്ളുന്നത് വളരെ ഉത്തമമാണ്. ഇഞ്ചി ചായയും വളരെ നല്ലതാണ്. ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന വളരെയധികമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സൈനസുകളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനെ കുറയ്ക്കുകയും അതുവഴി തലവേദന കുറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് സൈനസ് തലവേദന ഒരു പരിധിവരെ കുറയ്ക്കുവാൻ വേണ്ടി പറ്റും. ഇതാണ് പലതരത്തിലുള്ള തലവേദനകൾ. ഇത് കൂടാതെ വേറെയും തലവേദനകളുണ്ട്. ക്ലസ്റ്റർ ഹെഡേക്ക്, പിന്നെ ട്യൂമർ മൂലമുണ്ടാകുന്ന ഹെഡേക്ക്. പക്ഷേ അതൊക്കെ അങ്ങനെ സർവ്വസാധാരണമായി കാണുന്നതല്ല. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് പൊതുവേ എല്ലാ ജനങ്ങളിലും അനുഭവിക്കുന്ന തലവേദനകളെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഇത്രയും കണ്ടതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു തലവേദന വരുവാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള തലവേദനയാണ്, അതിനെ എങ്ങനെ ഞാൻ മറികടക്കാം, വീട്ടിൽ നിന്ന് ഒരു പരിധി വരെ എങ്ങനെ ഞാൻ മറികടക്കാം എന്നതിനെക്കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം.